നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ സൈന ഒരു ഫുഡാണ്. മെജോറിറ്റി ആൾക്കാര് മോർണിംഗിൽ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ബേബിക്ക് കൊടുക്കാൻ നല്ല ഹെവി ഫുഡ് കൊടുക്കണേക്കാളും കൂടുതൽ പ്രോട്ടീനും എല്ലാം എന്തൊക്കെ വേണ്ട, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബേഴ്സ്, ഫാറ്റ്, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കാൻ മോർണിംഗ് നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പൊ ഞാനിപ്പോ ബേബിക്ക് കൊടുക്കാൻ വേണ്ടി കുറുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും ക്യൂരിയസ് നമുക്ക് കൊടുക്കുമ്പോ മോർണിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഫുഡ്സ് വേണമെന്നെല്ലാം ഞാനും നോക്കാറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടെ കൊടുത്ത് ഇങ്ങനെ എന്ത് കൊടുക്കാനും എന്ത് കൊടുത്താലും ടേസ്റ്റ് അനുസരിച്ച് കഴിക്കണം ചെക്കാനാണ് നിന്നില്ല. അപ്പൊ മോർണിംഗ് ഞാൻ കൊടുക്കണ എങ്ങനെയാന്ന് വെച്ചാ കുറച്ച് പാലെടുക്കും, കുറച്ച് പാലെടുക്കും, പിന്നെ ഓട്സ് കുറച്ച് പാല് കാച്ചി വെക്കും. എനിക്ക് ഓട്സ് കുറച്ച് ലൂസായിട്ട് എടുക്കണമെങ്കിൽ പാലിങ്ങനെ എക്സ്ട്രാ എടുക്കേണ്ടി വരത്തില്ല. ഇതിപ്പോ കുറച്ച് കട്ടി ആയിപ്പോയത് കൊണ്ടാണ് ഞാൻ പാൽ എക്സ്ട്രാ എടുത്തത്. പിന്നെ ഒരു 3 ഈന്തപ്പഴം, കുറച്ച് കാഷ്നട്ട്, ഇതിപ്പോ ഒരു 7 കാഷ്നട്ട് ഉണ്ടാവും, ഒരു 6 ബദാം, പിന്നെ ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം. അതിന്റെ ഉള്ളിലുള്ള പോർഷൻസ് ചില ആൾക്കാർ ഇടില്ല. ഇതിനിപ്പോ ഒരു 1 ഇയർ കഴിഞ്ഞു. അപ്പൊ ഇവര് ഇതിപ്പോ ഞാൻ പഴമൊക്കെ കൊടുത്തു തുടങ്ങിയോണ്ട് ഇപ്പൊ ഈ സീഡ്സ് വലിയ പ്രശ്നമില്ല. 1 ഇയർ ഉള്ള ബേബീസ് ആണെങ്കിൽ ഈ നമ്മുടെ പഴത്തിലുള്ള ഈ സീഡ്സ് ഉണ്ടല്ലോ അത് അവോയ്ഡ് ചെയ്തിട്ട് വേണം വേണ്ടി നമ്മൾ കുറുക്കിലേക്ക് ഇടാൻ വേണ്ടിട്ട്. ഇത്ര സാധനങ്ങള് ഞാൻ ആദ്യം തന്നെ ഇത് രണ്ടും അടിച്ചെടുക്കാൻ പോവാം. കാഷ്നട്ടും ബദാമും ഫസ്റ്റ് ഞാനൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ നമ്മൾ ഈ ഓട്സ് കാച്ചുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പിട്ട ചിലപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. ഓട്സ് ഡയറക്റ്റ് നമ്മൾ ഈ കുറുക്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പിടുന്നതാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഞാൻ ചില ടൈമിൽ ഓട്സ് ആഡ് ചെയ്യാത്ത സമയത്ത് ഇടുന്നത് ഒരു ഹാഫ് എഗ് ആണ് ഇടുന്നത്. അതിൻ്റെ വൈറ്റ് ഇടും, അതിൻ്റെ ഉള്ളിലുള്ള ഇടും. ഹാഫ് ഇടാൻ പാടും, ഒരുപാട് ഇടുകയാണെങ്കിൽ ആ എഗ്ഗിൻ്റെ ഫ്ലേവർ ഭയങ്കര നല്ല ചിലപ്പോൾ പിള്ളേർ കഴിക്കണമെന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ എഗ്ഗ് എടുക്കില്ല. ഇപ്പൊ ഒരു ദിവസം നമ്മൾ എഗ്ഗ് കൊടുക്കുവാണെങ്കിൽ ഒരു ദിവസം ഓട്സ് കൊടുക്കുക. അങ്ങനെ മാറി മാറി ഓപ്ഷനായിട്ട് കൊടുക്കുവാണെങ്കിൽ എല്ലാ ഫുഡ്സും നമുക്ക് ബേബിക്ക് എത്തും. മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ ചോറും ഇതൊക്കെ കൊടുക്കണം. അപ്പൊ ഗൈസ് നമ്മള് ബദാമും കാഷ്നട്ടും ഇതുപോലെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തു. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാൽ മതി. ഒരുപാട് പൊടിഞ്ഞില്ല, കുഴപ്പമില്ല, കാരണം ഇവനിപ്പൊ കടിച്ച് കഴിക്കാനുള്ള ഒരു പാകം ആയിട്ടുണ്ട്. ആൻഡ് ദെൻ ഞാൻ ഈന്തപ്പഴം 3 എണ്ണം ഇങ്ങനെ കുരു കളഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇടുവാണ്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്താണ് ഓരോന്നിട്ട് അടിക്കാനായിരിക്കും. മെജോറിറ്റി നമ്മൾ കിച്ചൺ വർക്കിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഓരോ സ്ഥലത്തിന്റെ ഓരോ കൺസിസ്റ്റൻസി ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഈ പാലും എല്ലാം കൂടി അടിക്കാൻ ബദാമും കാഷ്നട്ടും നല്ലപോലെ അടിക്കണം എന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടും നമുക്ക്. അപ്പൊ എല്ലാം ഓരോന്നടിച്ചെടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, എല്ലാം നല്ലോണം ക്രഷ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ലാസ്റ്റ് എല്ലാം ഇടുമ്പോൾ ഒന്നും കൂടി ക്രഷ് ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ബേബിസിന് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്യൂരി കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് ഇനി ഡേറ്റ്സും കൂടെ ഇതിലേക്ക് ഇട്ട് എല്ലാം മാറ്റുണ്ട് കേട്ടോ. ക്യാഷ് ഇടുമ്പോൾ അതൊന്നും മാറ്റണ്ട, എല്ലാം ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. ഇന്നിട്ട് നമുക്ക് ഡേറ്റ്സ് കൂടി ഇട്ട് അതിൽ കൂടി ഇട്ട് അടിക്കാം. ഇത് നമ്മള് കണ്ടോ ഈന്തപ്പഴം കൂടെ ഇട്ട് അരച്ചുവെക്കും. മറ്റേ തേങ്ങയൊക്കെ നമ്മൾ വറുത്തരച്ച് വെക്കണ അറിയില്ല, തേങ്ങ അരച്ചെടുക്കില്ലേ, ആ പരി പോയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്തിടാം, ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ പഴം ഓരോന്ന് ഇടാം. ഓക്കെ, പഴം മാത്രം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തും കൂടി ഇടാം. എന്തും കൂടി ഇടാം ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പഴത്തിന്റെ കൂടെ നമുക്ക് ഈ കാച്ചി വെച്ചേക്കണ ഓട്സ്. ഓട്സിന്റെ പരിവ ഞാൻ പറഞ്ഞല്ലോ, ഈ കൺസിസ്റ്റൻസി അല്ല, ലൂസ് ആണെങ്കിലും കുഴപ്പമില്ല. ലൂസ് ആണെങ്കിൽ പാല് നമ്മൾ എക്സ്ട്രാ തിളപ്പിക്കേണ്ടി വരത്തില്ല. ഇപ്പൊ എനിക്ക് അതിന് കുറച്ച് ക്വാണ്ടിറ്റി കൂടും. ഇന്നലെ ഞാൻ ഓട്സ് എടുത്തപ്പോഴേ അതിന് ക്വാണ്ടിറ്റി കുറച്ച് പോലെ എനിക്ക് തോന്നി. അവനത് മുഴുവൻ കഴിക്കുകയും ചെയ്തു. ഇന്നലെയല്ല മിങ്ങാന്ന് അല്ലേ ചെയ്യാ. അപ്പൊ എനിക്ക് കഴിക്കാൻ ഇന്നിപ്പോ എനിക്ക് തീരുമാനം രക്ഷിക്കണ്ടെന്ന് ഓർത്ത് സങ്കടം വരുന്നു. രണ്ടാമതുണ്ടാക്കി എന്തായാലും തീരുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് ഓട്സ് കുറച്ച് കൂടുതൽ എടുത്താണ്. പഴം അത്യാവശ്യം ചെറുതായിരുന്നു. 2 ടേബിൾ സ്പൂൺ ഇന്ന് 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തില്ലെങ്കിൽ നിറച്ചെടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഇന്നെ എന്തിടും, കുറച്ച് പാല് കുറച്ച് കുറച്ച് ചുഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുറുക്കിന്റെ കൺസിസ്റ്റൻസി മാറി ഭയങ്കര ലൂസായി പോകും. അപ്പൊ ഗൈസ് നമ്മുടെ ബേബിയുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് തൂത്തിറക്കണേ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബദാമും കാഷ്നട്ടും ഡേറ്റ്സ് ഒക്കെ നമ്മൾ അടിച്ചിട്ട് എടുത്ത് മാറ്റി മാറ്റി വെച്ചില്ലല്ലോ. അപ്പൊ എല്ലാം സൈഡിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂട്ടിലേക്ക് ആദ്യം യോജിപ്പിക്കുക. എന്നിട്ട് വേണം
സെർവ് ചെയ്യാൻ, അല്ലെങ്കിൽ അടിച്ചതിന്റെ കാൽഭാഗം മിക്സി തിന്നും. മിക്സി വണ്ണോ? ഓക്കെ, ഇപ്പൊ നന്നായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൺസിസ്റ്റൻസി കണ്ടോ കേട്ടോ. നമ്മുടെ കുറച്ചും കൂടെ നമ്മളിപ്പോ ഒരു 1 ഇയർ ബേബിക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ കട്ടി കൂട്ടിയാലും കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ എന്റെ പാലിന്റെ കൺസിസ്റ്റൻസി, പാല് ഞാൻ ഒഴിച്ചു കൊടുത്തില്ല, എന്നിട്ടും ഇത്രയും ലൂസായി. അത് പഴത്തിലേക്ക് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. ഏകദേശം ഒരു 1 ഇയർ ബേബി കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ക്വാണ്ടിറ്റി വേണം, കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഓട്സ് കുറച്ച്, അത് നമുക്ക് ഫുഡ് കൊടുക്കണവർക്ക് മനസ്സിലാവാൻ ബേബിക്ക്, അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം പഴം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ പഴത്തിന്റെ സൈസ് വലുതാണെങ്കിൽ ഓട്സിന്റെ ക്വാണ്ടിറ്റി കുറക്കാട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ഫുഡും ഫസ്റ്റ് ആയിട്ട് ബേബിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നൈറ്റ് നമ്മൾ കൊടുക്കരുത്. നൈറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൈറ്റ് ഭയങ്കര വയറുവേദന ആയിരിക്കും. മോർണിംഗ് ടൈമിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വേഗം ഡൈജഷൻ ആകും. അപ്പൊ നൈറ്റ് എന്തുകൊണ്ടാണ് മനസ്സിലായത്, ഡൈജഷൻ പ്രോപ്പർ ആവണം, വരെ സ്ലീപ്പ് ചെയ്യാനാണല്ലോ, കൂടുതൽ കളിക്കുന്നില്ല, ഒന്നും ചെയ്യണില്ല. അപ്പൊ മോർണിംഗ് ടൈമിൽ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡൈജഷൻ ഒക്കെ ഒന്ന് സെറ്റ് ആവും, അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഞാനിത് മോർണിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മോർണിംഗ് ഫുഡ് ആയിട്ടാണ് ഞാനിപ്പോ കൊടുക്കുന്നതിന്. ചില ദിവസങ്ങളിൽ ടൈം കിട്ടിയില്ല മോർണിംഗ് ബേബി രണ്ടാമത്തെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ നൈറ്റ് അലോചിച്ചിട്ട് ഞാൻ കൊടുക്കില്ല, നൈറ്റ് കൊടുക്കാറുണ്ട്. ക്വാണ്ടിറ്റി കുറച്ചെടുത്തിട്ട് കൊടുക്കുള്ളൂ. പിന്നെ റിമോട്ട് എന്താന്ന് വെച്ചാൽ ടി വി ഇടണം, കാർട്ടൂൺ വെച്ച് മാറ്റി മാറ്റിക്കൊണ്ടിരുന്നാലേ ഇത് വായിലേക്ക് ഇടുകയുള്ളൂ. അത് വേറെ റീസൺ. അപ്പൊ ഞാൻ ടി വി ഫസ്റ്റ് വെക്കണം, ഫുഡ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പിടിച്ചുപിടി എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് ഇനി ടി വി വെക്കണം. ഫസ്റ്റ് എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്, ആദ്യത്തെ ഒരു ടേസ്റ്റ് കണ്ടവരെ ഇങ്ങനെ തല മാറ്റിത്തരാം. ഈ റിമോട്ട് വെച്ചിട്ട് ഒന്ന് കുറച്ച് സ്റ്റക്ക് ആക്കി കൊടുക്കുക. അപ്പൊ അമ്മ അമ്മയെ നമ്മളെ വിളിക്കും, അപ്പൊ വായിലേക്ക് കുതിരിയിട്ട് ഒന്നും കൂടെ ഓണക്ക്. നമ്മൾ ഫ്ലോപ്പായിരിക്കുകയാണ്, നമുക്കിതൊന്ന് ആയു. വേഗം വേഷമട്ടയിലല്ല വേനെടുത്ത്. ആ